നമസ്കാരം. ആദി ശങ്കരാചാര്യരുടെ 12 അടി ഉയരമുള്ള പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിലാണ് 35 ടൺ ഭാരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാവിലെ 8:30 കേദാർനാഥിലെത്തിയ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂജകൾ നടത്തിയ ശേഷമാണ് ആദിശങ്കരന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ശങ്കരാചാര്യരുടെ ജന്മനാടായ കാലടിയിലും ചടങ്ങുകൾ നടന്നു. കാലടിയിലെ മഹാസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പങ്കെടുത്തു. 2013 വെള്ളപ്പൊക്കത്തിൽ ആദിഗുരു ശങ്കരാചാര്യരുടെ സമാധി ഒലിച്ചുപോയിരുന്നു. തുടർന്ന് കേദാർനാഥ് ധാമിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കീഴിൽ പ്രത്യേക രൂപരേഖയിലാണ് പുതിയ പ്രതിമ തയ്യാറാക്കിയത്. കേദാർനാഥ് ക്ഷേത്രത്തിന് തൊട്ടുപിറകിലും സമാധി പ്രദേശത്തിന് നടുവിലും ഭൂമി കുഴിച്ചാണ് പ്രതിമയുടെ നിർമ്മാണം. മൈസൂരിലെ അതിൽ പ്രഗത്ഭനായ ശില്പി യോഗിരാജാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മകൻ അരുണും സഹായിയായി ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ക്ലോറൈറ്റ് ഷിസ്റ്റ് എന്ന പാറയിൽ നിന്ന് നിർമ്മിച്ച പ്രതിമയ്ക്ക് തിളക്കം കൂട്ടാനായി തേങ്ങാവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതി. തകർന്ന കേദാർനാഥിനെ പുനരുദ്ധീകരിക്കാൻ സാധ്യമാകുമോ എന്ന് പലർക്കും സംശയമായിരുന്നുവെന്നും ഇന്ന് അത് സാധ്യമായിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേദാർനാഥിൽ 130 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില അനുഭവങ്ങൾ അതീന്ദ്രിയമാണ്, അത് വാക്കുകൾക്ക് അതീതമാണ്. കേദാർനാഥിൽ വരുമ്പോൾ അത്തരമൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ ആത്മീയ സമ്പന്നതയാണ് കേദാർനാഥ്. 2013 പ്രളയത്തിന് ശേഷം കേദാർനാഥിൽ ഇങ്ങനെയൊരു പുനരുദ്ധാരണം സാധ്യമാകുമോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു. എന്നാൽ കേദാർനാഥിൽ വീണ്ടും ഒരു വികസനം സാധ്യമാണെന്ന് എന്റെ ഉള്ളിലെ ശബ്ദം പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഞാൻ ഡൽഹിയിലിരുന്ന് നേരിട്ട് വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഡ്രോൺ വീഡിയോകളുടെയും മറ്റും സഹായത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും വിലയിരുത്തിയിരുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എല്ലാ ട്രാവലർമാർക്കും എന്റെ നന്ദി അറിയിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാധാരണക്കാരുടെ ജീവിതത്തിനായി പ്രയത്നിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. ഭാരതീയ ദർശനം മനുഷ്യന്റെ ഉന്നമനത്തെയും ക്ഷേമത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തെ വളരെ സമഗ്രമായ രീതിയിലാണ് ഇത് കാണുന്നത്. ജീവിതത്തെ പൂർണ്ണതയിൽ കാണുന്നതാണ് ഭാരതീയ ദർശനം. ഈ സത്യത്തെക്കുറിച്ച് ജനങ്ങളെയും സമൂഹത്തെയും ബോധവന്മാരാക്കാനാണ് ആദി ശങ്കരാചാര്യർ ശ്രമിച്ചത്. കേദാർനാഥിലെ വികസനം ശ്രീ ശങ്കരാചാര്യരുടെ അനുഗ്രഹത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അസാധാരണമാണ്. സാധാരണക്കാരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. പുതിയ ഇന്ത്യ ശങ്കരാചാര്യരുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആദി ശങ്കരാചാര്യ സമാധിയുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ എല്ലാവരും സാക്ഷികളായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭക്തരെല്ലാം വലിയ ആവേശത്തിലാണ്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം വിപുലമായ രീതിയിൽ ദീപോത്സവം നടത്തി. അയോധ്യ അതിന്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കുകയാണ്. കാശി വിശ്വനാഥ് ഇടനാഴി പദ്ധതിയുടെ ജോലികൾ പുരോഗമിക്കുകയാണ്. വാരണാസിയിലും വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം വലിയ സ്വപ്നങ്ങൾ കണ്ട് സമയബന്ധിതമായി ആ സ്വപ്നങ്ങൾ കയ്യെത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേദാർനാഥിന്റെ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുന്നതിൽ ഈ സർക്കാരിനെയും അഭിനന്ദിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കേദാർനാഥിൽ 130 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തുടക്കമിട്ടു. സരസ്വതി സംരക്ഷണ ഭിത്തി, സ്നാനഘട്ടങ്ങൾ, മന്ദാകിനി സംരക്ഷണ ഭിത്തി, തീർത്ത് പുരോഹിത ഭവനങ്ങൾ, മന്ദാകിനി നദിയിലെ ഗരുഡ് ചട്ടിപ്പാലം തുടങ്ങിയവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.